ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ ഏറ്റുമതി വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ഡിജു ജോസ് ആന്റണി സംവിധാനം ചെയ്ത ജനഗണമന എന്ന സിനിമ തിയേറ്ററുകളിലെ 12 ദിവസങ്ങൾ പിന്നിടുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് എന്നതിലുപരി സിനിമയുടെ ഏറ്റവും പുതിയ തിയേറ്റർ സ്റ്റാറ്റസ് ആണ് ഈ ഒരു വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യ ദിവസം തന്നെ എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂസ് സിനിമ നേടിയെടുത്തെങ്കിൽ പോലും സിനിമയ്ക്ക് കളക്ഷൻ ലെവൽ രീതിയിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആദ്യ ദിവസങ്ങളിൽ കാണാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ആദ്യ ഞായറാഴ്ച മുതൽ ഏത് ദിനങ്ങളിലെല്ലാം തന്നെയാണ് സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ, രണ്ടിരട്ടിയിലേറെ കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഏറ്റുമുടവിലെ രണ്ടാം വാരത്തിലേക്ക് സിനിമ എത്തിയപ്പോൾ 25% എക്സ്ട്രാ തിയേറ്റർ കൗണ്ട് സിനിമയ്ക്ക് ലഭ്യമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴിതാ സിനിമയുടെ രണ്ടാം വാരാന്ത്യം കഴിഞ്ഞ് ഇപ്പോഴിതാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും സിനിമയ്ക്ക് തന്നെയാണ്, ജനഗണമന എന്ന സിനിമയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലത്തെ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം സിനിമയ്ക്ക് 80 ലക്ഷത്തിലധികം രൂപ സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഇതുവരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം 50 ലക്ഷത്തോളം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം മമ്മൂക്കിയുടെ CBI5 ദ ബ്രെയിൻ എന്ന സിനിമയ്ക്ക് ഇന്ന് കേരളത്തിലെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 25 ലക്ഷത്തിൽ താഴെ രൂപ മാത്രമാണ് കളക്ഷൻ. ജനഗണമന എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് റിലീസായിട്ട് മമ്മൂക്കിയുടെ CBI5 ദ ബ്രെയിൻ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് CBI5 എന്ന സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂസ് ലഭ്യമായ ജനഗണമന എന്ന സിനിമ ഇതിനോടൊപ്പം തന്നെ 35 കോടിയിലേറെ കളക്ഷനാണ് 11 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ നേടിക്കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ജനഗണമന എന്ന സിനിമയുടെ കുതിപ്പിന് അവസാനമൊന്നും തന്നെയില്ല. വരും ദിവസങ്ങളിലെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും. ഇനി May 1 തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂക്കിയുടെ CBI5 ദ ബ്രെയിൻ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ May 1 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് മിക്സ്ഡ് അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. തിയേറ്ററുകളിൽ നിന്നും സിനിമയ്ക്ക് കൂടുതലായിട്ട് നേരിടുക്കാനായിട്ട് ആദ്യ ദിവസം കഴിഞ്ഞത് ആവറേജ് അഭിപ്രായങ്ങളായിരുന്നു. ആവറേജ് അഭിപ്രായങ്ങളിൽ പോലും സിനിമ ലോകമെമ്പാടും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുന്നൊരു കാഴ്ചയാണ് ഇതുവരെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. സിനിമയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നടത്തിയിരുന്നു. മമ്മൂക്ക ഉൾപ്പെടെ സിനിമയുടെ പ്രസ് മീറ്റിൽ ലൈവിൽ വന്നിരുന്നു. ആ ഒരു പ്രസ് മീറ്റിൽ സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയ എസ് എൻ സ്വാമി സിനിമയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ ദിവസം ചർച്ചയായി മാറിയിരിക്കുന്നത്. 1 രാവിലെ 8:30 സിനിമയുടെ ആദ്യ ഷോ എങ്കിൽ പോലും 9 മുതൽ സിനിമയ്ക്കെതിരായി നെഗറ്റീവ് റിവ്യൂസ്, ഡീഗ്രേഡിംഗ് എല്ലാം തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞതെന്നും ആ ഡീഗ്രേഡിങ്ങിനെ അതിജീവിച്ചാണ് CBI5 ദ ബ്രെയിൻ എന്ന സിനിമ ഇപ്പോഴത്തെ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് പറഞ്ഞിട്ടുള്ളത്. അതേസമയം CBI5 ദ ബ്രെയിൻ എന്ന സിനിമ സംവിധാനം ചെയ്ത കേമത് പറഞ്ഞിട്ടുള്ളത് സിനിമയ്ക്കെതിരായ ഡീഗ്രേഡിംഗ് സിനിമയുടെ കളക്ഷൻ കുറയ്ക്കാൻ കാരണമായെങ്കിൽ പോലും ആ ഡീഗ്രേഡിങ്ങിനെ ഞങ്ങൾ അതിജീവിച്ചിരിക്കുകയാണ് എന്നും ഈ സിനിമ വിജയമായി മാറിയിരിക്കുകയാണ് എന്നും സിനിമ വിജയിപ്പിക്കാനായിട്ട് കാരണക്കാരായ എല്ലാവർക്കും നന്ദി പറയുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തായാലും CBI5 ദ ബ്രെയിൻ എന്ന സിനിമ 8 ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിടുമ്പോൾ 35 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടി ഇപ്പോഴും തിയേറ്ററുകളിലെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. CBI5 ദ ബ്രെയിൻ എന്ന സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററുകളിൽ പോയി കണ്ട് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ.